ഇന്നലെ വൈകുന്നേരം കോട്ടയം മീനച്ചിലാറ്റിൽ കാണാതായ ബിരുദ വിദ്യാർത്ഥിനിയുടെ കുടുംബം പരാതിയുമായി രംഗത്ത്. മകളെ പരീക്ഷ നടന്ന കോളേജിലെ അധികൃതർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ പറയുന്നു. കോപ്പിയടിച്ചുവെന്നാരോപിച്ച് മകളെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കി. പഠനത്തിൽ മിടുക്കിയായ മകൾ കോപ്പിയടിക്കില്ലെന്നും അച്ഛൻ ഷാജി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോളേജിൽ നിന്ന് കൊച്ചിനെ മാനസികമായി പീഡിപ്പിക്കുകയോ ചെയ്തിട്ട് ക്ലാസ്സിൽ നിന്ന് ഇത് പരീക്ഷ തുടങ്ങി മുക്കാൽ മണിക്കൂർ മിച്ചം പരീക്ഷ എഴുതി കഴിഞ്ഞ് ആ കുട്ടീനെ കാളിയിരിപ്പിനെ ഇവിടുത്തെ ടി വിക്കത് കാണാം. ആ ക്ലാസ് ഇട്ട് കൊച്ചിനെ ഈ അച്ഛൻ മാനസികം ഏതാണ്ട് പറഞ്ഞു. നമുക്ക് എന്നാ തീരുന്നില്ല. ആ ഒത്തി ഒരു കുറേ നേരം ഏതാണ്ട് പറഞ്ഞു വെച്ചാൽ പേപ്പറും എല്ലാം വലിച്ച് പിടിച്ച് മേടിച്ചിട്ട് കൊച്ചു അത് കഴിഞ്ഞ് മുക്കാൽ മണിക്കൂർ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞാൽ കൊച്ചിനെ കാണാതായിരിക്കുന്നത് ആരാണ് ഈ സംഭവത്തിൽ ഉത്തരവാദി ആരാണെന്നോ നമ്മുടെ ഒരു ആരോപണം ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്നും 6:30 വീട്ടിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് കാണാത്തതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു. വിളിച്ചപ്പം ഫോൺ റിങ് ചെയ്യുന്ന അന്നേരം ബസ്സിലായിരിക്കുന്നു ഓർത്തു. എന്ന് സ്കൂട്ടിയിലെ പോയിരുന്നത് മഴയായിട്ട് സ്കൂട്ടി എടുക്കാതെ ബസ്സിനെ കയറി പോകുന്നത്. അതുകൊണ്ട് ബസ് കിട്ട താമസം ആയതുകൊണ്ട് ആയിരിക്കും എടുക്കാത്ത തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്നു ആ ഫോൺ എടുത്തില്ല റിങ്ങുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളെ കൂട്ടുകാർ കുട്ടികളെ വിളിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു. അച്ഛൻ തെറ്റിദ്ധരിച്ച് കൊച്ചിനെ വഴക്ക് പറയുക അല്ലെങ്കിൽ ഒറ്റ വെഞ്ചേരിന്ന് എഴുതിയ കൊച്ച പറഞ്ഞത് അവൾ കോപ്പി അടിച്ചിട്ടില്ല. ഈ അച്ഛൻ തെറ്റിദ്ധാരണ എടുത്തു വന്ന് വഴക്ക് പറയുകയും അവൾ കുറേ കാറി ഇരുന്ന് വെച്ച് മാറിയിരുന്ന് എഴുതിക്കോളാം അങ്ങനെ ഇത് മേടിച്ച് വേറെ ഒരെണ്ണം തന്നെ ഞാൻ മാറിയിരുന്ന് എഴുതിക്കോളാം എന്ന് വരെ കൊച്ചു പറഞ്ഞത് ഇവരൊന്നിനും അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറക്കി വിടുക എന്ന് പറഞ്ഞു. വിശദാംശങ്ങൾ വിനോദ് നൽകും. വിനോദ്, ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ മീനച്ചിലാറ്റിൽ കാണാതാകുന്നത്. എന്താണ് അത് സംബന്ധിച്ച് ഇപ്പോൾ കുടുംബം പ്രത്യേകിച്ച് കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ പറയുന്നത്? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരം? രജനി, ഇന്നലെയാണ് കൊമേഴ്സ് വിഭാഗത്തിലെ അവസാന സെമസ്റ്റർ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ അവസാന സെമസ്റ്റർ പരീക്ഷ തുടങ്ങിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന ഈ അഞ്ജു എന്ന വിദ്യാർത്ഥിനി ഇവിടെ പാലയ്ക്ക് സമീപം ചേർപ്പുങ്കലിലെ BVM കോളേജിൽ പരീക്ഷയ്ക്കെത്തി. പരീക്ഷയ്ക്കെത്തിയ ഉടൻ തന്നെ ഈ കോളേജ് അധികൃതർ ഈ കുട്ടിയെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കി. അതിന് കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? പരീക്ഷ ഈ കുട്ടിയുടെ ഹോൾ ടിക്കറ്റിൽ ചെറിയ ചില മാർക്കുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉത്തരസൂചികയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിരുന്നു. അതിനാൽ ഇനി പരീക്ഷ എഴുതണ്ട എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ പുറത്താക്കി. അതിനുശേഷം ഈ കുട്ടി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് ചേർപ്പുങ്കൽ പാലം. മീനച്ചിലാറ്റിനോട് ചേർന്നിരിക്കുന്ന പാലമാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതിന് സംശയിക്കാൻ കാരണം ആ പാലത്തിൻ്റെ മുകളിൽ ഈ കുട്ടിയുടെ ബാഗും ചെരുപ്പും ഉണ്ടായിരുന്നു. ആ കുട്ടി ഇന്നലെ ഒരു 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് ചാടിയെന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങളിൽ ഒരു കടയുടെ ഭാഗത്തോട് ഈ കുട്ടി കടന്നു പോകതായി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ചാടി എന്നാണ് പറയുന്നത്. കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, ഒരു തരത്തിലും കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല എന്ന് കുടുംബം പറയുന്നു. വിദ്യാർത്ഥി ഈ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പീഡനവും അതുപോലെ തന്നെ മാനസിക മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് മാനസികമായി തളർത്തിയതുമാണ് ഇത്തരത്തിൽ കുട്ടിയെ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും അത്യാഹിതം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് ഇപ്പോൾ പ്രിൻസിപ്പൾ ക്ഷമിക്കണം കുടുംബം പറയുന്നു. പോലീസ് പല രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു. ഈ കുട്ടി ഒരുപക്ഷെ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടി എന്ന് സംശയിക്കുന്നതോടൊപ്പം തന്നെ മറ്റെവിടെയെങ്കിലും പോയിരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നു. അതിന് കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ഒപ്പം പോയോ എന്നും പോലീസ് സംശയിക്കുന്നു. ഈ കുട്ടിയുടെ 2 സുഹൃത്തുക്കളുടെ ഫോൺ നമ്പർ പരിശോധിച്ചു. ആ പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ എഴുതിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ഞാൻ പോകുന്നു എന്നൊരു സന്ദേശം ഈ പെൺകുട്ടി ഒരു സുഹൃത്തിന് അയച്ചിരുന്നു എന്ന് കാഞ്ഞിരപ്പള്ളി പോലീസ് പറയുന്നു. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ആഴമുണ്ട് മീനച്ചിലാറിന്. മീനച്ചിലാറിൽ ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് ചില സ്വകാര്യ സംഘടനകളുടെ തെരച്ചിൽ വിദഗ്ധരും ഇപ്പോൾ മുങ്ങിത്തപ്പുന്നുണ്ട്. അല്പസമയത്തിനകം നേവിയും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ തിരോധാനത്തിൽ ചില ദുരൂഹതകൾ പോലീസും അതുപോലെ തന്നെ കുടുംബവും ഉയർത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ കോളേജിൻ്റെ വിശദീകരണം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോളേജ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും നൽകാൻ തയ്യാറല്ല. അവർ യൂണിവേഴ്സിറ്റിക്ക് വിശദീകരണം കൊടുത്തോളാം എന്ന നിലപാടിലാണ്. ഏതായാലും ഇന്നലെ ഇവർ പറഞ്ഞത് കുട്ടിയെ കോപ്പി അടിച്ചു. കോപ്പി അടിച്ചതിനാൽ കുട്ടിയെ പരീക്ഷ ഹാളിൽ നിന്ന് പുറത്താക്കി ഇന്നലെ ഈ BVM കോളേജിലെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പളും ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് നേരിട്ട് പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ എത്തിയപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങളെ അവിടെ ഒന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും കുടുംബം ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അവർ രേഖാമൂലം ഇന്ന് കാഞ്ഞിരപ്പള്ളി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും എന്നും പറയുന്നു. ഈ കുട്ടിയെ കാണാതായിട്ട് ഏകദേശം 18 മണിക്കൂർ കഴിയുന്നു. ഇതുവരെയും കുട്ടിയെക്കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ആകെ ഉള്ളത് ഈ കുട്ടി ഈ പാലയ്ക്ക് സമീപം ചെറുപ്പുങ്കൽ ഭാഗത്ത് ഒരു ബേക്കറിയുടെ സമീപത്തുകൂടി നടന്നു പോയതായിട്ടുള്ള ഒരു CCTV ദൃശ്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു വന്നു, കോളേജിലേക്ക് തിരിച്ചു വന്നു. അതിനിടയിലാണ് ഇവിടെ നിന്ന് ഈ ബാഗും അതുപോലെ തന്നെ ചെരുപ്പും ഇവിടെ ഉപേക്ഷിച്ച്
വെച്ചതായി പോലീസിന് മനസ്സിലായത്. അത് രണ്ടും പോലീസിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയത്തിലാണ് കുട്ടി ആ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി എന്നുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. പക്ഷേ ഇത്രയും നേരം മുങ്ങിത്തപ്പിയിട്ടും ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല.